ಆಪ್ಷನ್. ಹಾಂ ಓಕೆ ಹಿಂದೆನೆ ನಮ್ಮ ಜೊತೆನೆ ಬಂದ್ಬಿಡಿ. ಇಲ್ಲ ಇಲ್ಲ ಬ್ರೋ, ಲೇಯೋ ಬೇರೆ ಆಯ್ತು. ಏ ನನಗೂ ಅಷ್ಟೇ, ಒಂದು ಸ್ವಲ್ಪ ಗ್ಯಾಪ್ ಕೊಡಿ. 85 ಇದೆ ಮೈಸರ ನೀಟಾಗಿ ವಿಡಿಯೋ ತೆಗಿರಿ. ನೀವು ಅಲ್ಲಿ ಸ್ವಲ್ಪ ಹಿಂದೆ ಹೋಗ್ಬೋದು. ಅಲ್ಲ ನಾನು ಫಸ್ಟ್ ಒಂದು ಪ್ರಾಡಕ್ಟ್ ಕೊಡಿತೀನಿ, ಅದಾದ್ಮೇಲೆ ನಾನು ಟಾಕ್ತೀನಿ. ಓಕೆ, ಈಗ ಯಾರಿಗೂ ತೊಂದರೆ ಕೊಡಲ್ಲ, ಈಗ ಯಾರಿಗೂ ಬೇಜಾರು ಮಾಡ್ತಲ್ಲ. ಆರ್ಚ್ ಎಂಟ್ರಿ ಆದಾಗ ಸರ್ಪ್ರೈಸ್ ಇದೆ. ಯಾ ಯಾ, ವಿ ಆರ್ ರೆಡಿ. ಸರ್ಪ್ರೈಸ್ ಅಂತ ಏನಂದರೆ ಅವರು ಅವ್ರ ಹುಡುಗಿ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ಹಾಡು ಹೇಳ್ತಾರಂತೇನು. ಹಾಂ ಸರ್, ಸೊ ಇದು ಅದು ಎರಡು ಕವರ್ ಮಾಡಬೇಕು. ಅಟ್ಲೀಸ್ಟ್ ಒಂದ್ಸಲ ಆದರೂ ಸುಮ್ಮನೆ ತೋರಿಸಿ ಕಡೆ ತಿರುಗಿಸ್ಬೇಕು. ಅಲ್ಲೇ ಇರುತ್ತೆ, ಹೇಳಿದ್ರೆ ಎಳ್ದಾಡ್ಬೇಕು. ಹಿಂಗೆ ಹೇಳಿದೆ ನಾನು, ಪರವಾಗಿಲ್ಲ ಅದಕ್ಕೆ ಬೇಕು ಅಂದರು. ಹೌದಾ, ಅದು ಹೇಳಿದ್ದೀನಿ ಆಲ್ರೆಡಿ. ಸರಿ, ಲೈವ್ ಇರುತ್ತೆ ಅಂತ, ಆದರೂ ಪರವಾಗಿಲ್ಲ ಅಂದರೆ ಮಾಡಿ. ಆಮೇಲೆ ತಿರ್ಗಾ ಎಳ್ದಾಡಿದ್ದೆಲ್ಲ ಬಂದ್ಬಿಡ. ನಾನು ಅದನ್ನೇ ಎಕ್ಸಾಕ್ಟಾಗಿ ಹೇಳಿದ್ದೀನಿ, ಅದು ಹಂಗೆ ಮಾಡೋ ಸರಿ ಇರೋಲ್ಲ ಅಂತ. ಆದರೂ ಇರಲಿ, ತೋರಿಸ್ತೀನಿ ಬಿಡಿ ಒಂದು. ಹ್ಞೂ, ಮಾಡಿ. ഈ വിവാദ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് ഇന്നത്തെ ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ ലയിക്കും ലിജോയ്ക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഈ സമയം ലിജോയും ഫാമിലിയും അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചെയറിലേക്ക് മുമ്പോട്ട് കടന്നു വരുന്നതായിരിക്കും. വെൽക്കം ലിജോ ആൻഡ് ഫാമിലി. ഫാമിലി മെമ്പേഴ്സ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഫ്രണ്ട് റോ ചെയർസിൽ ദയവായിട്ട് ഇരിക്കുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ വധു ലിയ ഫ്രാൻസിസ് ദയവായിട്ട് ഈ സമയം അകത്തേക്ക് വരുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലീസ് കം സിസ്റ്റർ ലിയ ഫ്രാൻസിസ്. Shall we all stand together? നമുക്ക് ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് അവരെ കുടുംബമായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം. ലിയ ഫ്രാൻസിസ് ടു ദി ഡയസ്. Thank you.
പ്രൈസ് ദ ലോർഡ്. എന്താ പ്രിയ ലയയുടെയും ലിജോയുടെയും വിവാഹത്തിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരുടെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയവിശേഷാൽ ദൈവദാസന്മാരെ സ്റ്റേജിലേക്ക് വിളിക്കുവാനായി താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വാഗീസ്, അതുപോലെ തന്നെ പാസ്റ്റർ ഇബ്രാഹിം വാഗീസ് ഇവിടെ സന്നിധാനരാകേണ്ടതാണ്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ ഇന്നിവിടെ ഇല്ല. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ സമയം പാസ്റ്റർ ജോൺ ബോസ്കോ ദയവായിട്ട് സ്റ്റേജിലേക്ക് വന്നു. പാസ്റ്റർ ജോൺ ബോസ്കോ ആൻഡ് ഫ്രം ബെത്തൽ എ ജി ചർച്ച് പാസ്റ്റർ കുര്യൻ തോമസ് ദയവായിട്ട് സ്റ്റേജിലേക്ക് വന്നു. നമുക്ക് വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ബ്രദർ ശരത് ആ സോണിന്റെ സോണൽ ലീഡറാണ്. ദയവായിട്ട് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥ ഞങ്ങൾ സ്വർഗീയ പിതാവേ, കഥാവിന്റെ ശുശ്രൂഷ കഥ വിവാഹ ശുശ്രൂഷ ദൈവത്തിന്റെ കരയിലും പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കഥാവ് വിവാഹ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾ ബലപ്പെടുത്തണമേ. വന്നിരുന്ന ഓരോരുത്തരെയും കഥാവ് അനുഗ്രഹിക്കുന്ന കഥ വെളിയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് രണ്ടുപേരും കർത്താവ് തുടർന്ന് കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിലായിരിക്കുവാൻ, തുടർന്നുള്ള ഓരോ സെഷൻസും കർത്താവ് ഏറ്റവും അനുഗ്രഹപൂർണ്ണ കഥ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു ശരത്, ഗോഡ് ബ്ലെസ് യു. പാസ്റ്റേഴ്സ് ദയവായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഒന്ന് രണ്ട് അനൗൺസ്മെന്റുകൾ പറഞ്ഞ ശേഷം വിവാഹ ശുശ്രൂഷയുടെ പ്രാരംഭപ്പെടുകയായ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കും. സോ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായിട്ട് ഇന്ന് നിലനിൽക്കുന്ന കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കോവിഡ് പ്രോട്ടോകോൾസ് ദയവായിട്ട് ഫോളോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും. സോ ഒരു സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി ഒരു 200 പേർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് ഗ്യാദർ ചെയ്യാൻ പറ്റൂ. 200 പേര് ഗ്യാദർ ചെയ്തിരിക്കുന്നവരും ദയവായിട്ട് മാസ്ക് ധരിക്കണം. എല്ലാവരും മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യണം. സോ ടെമ്പറേച്ചർ എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏത് സമയത്തും മാർഷൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇരു കുടുംബങ്ങളെയും ബഹുമാനിച്ച് നിങ്ങൾ ഈ കോവിഡ് പ്രോട്ടോകോൾസ് ദയവായിട്ട് പാലിക്കാൻ ദയവായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വിവാഹം പൂർണ്ണമായിട്ട് കോൺടാക്ട് ലെസ് ആയിരിക്കും. ഒരു കാരണവശാലും നമ്മൾ പ്രോട്ടോകോൾസിനെ നമ്മൾ ലംഘിക്കാതെ പൂർണ്ണമായിട്ട് പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എന്നാലും ദൈവസാന്നിധ്യം ഇതിനകത്തുള്ളത് കൊണ്ട് കരങ്ങളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. സോ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഇന്ന് ഈ പകൽക്കാലം എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ബ്രദർ ലിജോ. Thank you.
ആകാശത്തിൽ കിളിവാടി തുടങ്ങ എല്ലാം സമൃദ്ധിയായി നൽകിയിരുന്ന മതിയായവനായി നമ്മളോട് കൂടെ ഇരിക്കുന്നവനായ ദൈവം, ഈ രണ്ട് കുടുംബങ്ങളെയും ദൈവം മാനിച്ചു തോർത്ത്, ദൈവം സഹായിച്ചു തോർത്ത് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാൻ കർത്താവേ ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. സ്തോത്രം കർത്താവേ, യുവാക ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ചലിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാണ് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാനായി താല്പര്യപ്പെടുന്നു. ദയവായിട്ട് ഞാനിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇവരുടെ പേരൻസ് ഇവരോടൊപ്പം സ്റ്റേജിലേക്ക് വരണം. ആദ്യമായി സിസ്റ്റർ ലയ ഫ്രാൻസിസ് ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. ലയ ഫ്രാൻസിസ്, ഡോട്ടർ ഓഫ് മിസ്റ്റർ ഫ്രാൻസിസ് ഇലവത്തിങ്കിൽ ആൻഡ് മിസ് ലീല ഫ്രാൻസിസ്. സോ ദയവായിട്ട് അവരുടെ പേരൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലിജോ ജോബി ദയവായിട്ട് അവരുടെ പേരൻസും സ്റ്റേജിലേക്ക് വരണം. ലിജോ ജോബി, സൺ ഓഫ് മിസ്റ്റർ ജോബി ടി ദാനിയൽ ആൻഡ് മിസ് ലിസി ജോബി. സോ ഇവരെ ഒത്ത് പ്രാർത്ഥിക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. പേരൻസിന് ദയവായിട്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. നിങ്ങൾക്ക് ദയവായിട്ടിരിക്കാം. നല്ലൊരു ഇരുന്നാൽ താങ്ക് യു സോ മച്ച്.
തുടർന്ന് നമ്മൾ ഇന്നത്തെ ഈ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 ഒന്ന് കൊരിന്ത്യൻസ് 13 അധ്യായം ഈ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് കുര്യൻ പാസ്റ്റർ നമുക്ക് വേണ്ടി വായിക്കുന്നതായിരിക്കും. ഒന്ന് കൊരിന്ത്യർ 13 വായിക്കുകയാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകൾ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോലെ സംസാരിച്ചു, ശിശുവിനെപ്പോലെ ചിന്തിച്ചു, ശിശുവിനെപ്പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ ജോൺ ബോസ്കോ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് ശുശ്രൂഷിക്കും. ഭവനവുമായി വളരെ അടുത്ത് സഹകരിക്കുകയും എനിക്ക് തോന്നുന്നവരെ വിശ്വാസത്തിലേക്ക് നടത്താൻ ദൈവം ഉപയോഗിച്ച ഒരു കർത്താവിൻ്റെ ദാസനാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. Shall we bow our heads in prayer? Dear Heavenly Father, I just thank you and praise you, God. Thank you for this beautiful occasion, Lord, for bringing Lijo and Leah, joining them together, Lord, to be husband and wife, Lord Jesus. Lord, come here into your presence, God. I pray that, Lord Jesus, that they will put you first in their lives, God. And I pray, Lord Jesus, that you'll bless them, Lord. I pray, Lord, that you will lead them and guide them, Lord Jesus. I pray that their lives together will be a blessing, God. I pray, Lord Jesus, have mercy upon them and bless them and all those who are gathered here, Lord, especially the pastors. And Lord, bless them, Lord Jesus. I pray for Leah's parents and their family and their friends. I pray for Lijo's parents and their families and relatives, God, and friends, that you'll bless them, Lord, at this time. I pray, as Lord, share the word of God. I pray, Lord Jesus, that you'll bless this word, Lord. I pray to be a blessing to us. For you gave us your word, Lord, that man must live by, Lord Jesus. Oh God, your word is so precious, Lord. Your word can, Lord, heaven and earth will pass away, Lord, but your word will never pass away, Lord. Help us, Lord, to live by your word. Thank you for this time in a special way. Bless this time and this fellowship together in the mighty name of Jesus, I pray. Amen. I'm so glad to be here to share at Lijo and Leah's wedding. And I thought what is shared, there's so much to in the word of God, talks about marriage, and marriage is one of the most beautiful things that God designed for man. And I've been to marriages
And I've never found any marriage a sad occasion. It was such a joyful occasion. And just as I was talking to Leah a few days back, and I said, Leah, how do you feel? Leah said, she's so happy. And I'm sure Lijo also is very happy. It's a very happy occasion for a man that God designed. You know, it's so sad that, you know, we don't experience marriage in that way today. You know, I've seen so many beautiful people get married, and some of them even expressed to me, they said, you know, it's one of the most joyful day of my life. And sadly, after some time, you know, they seem to have had bitterness against themselves. They don't want to live with each other. They're not talking to each other. You know, a lot of these things happen in the marriage that I've seen. And I only wondered why. You know, when they got married, they were so happy, and they thought and they looked forward for this day of marriage, and wanted to, you know, they had so much of hope in this thing, and but it's failed somewhere along the line. And I'm not talking about, you know, non-Christians, I'm talking about Christians. Marriages have failed. And there's so many homes I've been to, the husband and wife have cried to me and said, I know what I got myself into. I asked them one question. When the day you got married, how did you feel? They said it was the most happiest moment. God designed man and marriage for man right in the beginning. And if you know, and looking at God's word in Genesis 2, from the 18th verse, and the Lord God said, it is not good that the man should be alone. I will make him an helpmeet for him. And out of the ground, the Lord God formed every beast of the field and every fowl of the air, and brought them unto Adam to see what he would call them. And whatsoever Adam called every living creature, that was the name thereof. And Adam gave names to all cattle and to the fowl of the air and to every beast of the field. But for Adam, there was not found an helpmeet for him. And the Lord God caused a deep sleep to fall upon Adam, and he slept, and he took one of his ribs and closed up the flesh instead thereof. And the rib which the Lord God had taken from the man made he a woman, and brought her unto the man. And Adam said, this is now bone of my bones and flesh of my flesh. She shall be called woman, because she was taken out of man. Therefore shall a man leave his father and his mother, and shall cleave unto his wife, and they shall be one flesh. And they were both naked, the man and his wife, and were not ashamed. You know, it's most amazing. You know, God saw that man was, you know, not good for the man to be alone. And God, you know, wanted to make him a help fit for Adam, or a companion for Adam. And God formed out of the ground, you know, every beast of the field and every fowl of the air, and brought them to Adam, and what he named them, that's what they were called. And Adam gave names to all cattle and to the fowl of the air and to every beast of the field. But for Adam, there was not found an helpmeet for him, or help fit for him, or a companion for him. You know, it was God designed. It's God created marriage right in the beginning. God thought, no, not good for a man to be alone. And man wasn't aware of a woman. He never saw a woman, he never saw another being. But God, you know, found that man, woman should not be alone. It's not good for a man to be alone. And God formed, made a helpmeet for man, a companion, helper, help who would be fit for the man. So God designed a woman. And out of the ground, God made all the beasts and all the fowl of the air. But none of them was a companion to Adam. And so God put Adam to a deep sleep and took one of his ribs from his side and formed a woman and brought her to Adam. And Adam must have been wonderstruck, because he realized something, that this was something unique, that this woman was taken from his side. Because Adam, the moment God brought him to him, you know, Adam expressed
This is the bone of my bone, flesh of my flesh. She shall be called woman because she is taken out of man. So God designed or created a woman for man, for them to live joyfully. And there was a purpose for a man and woman to come together. And that was God's divine plan. But sadly to say, you know, today, man does not recognize, you know, his wife in the way God formed him, that doesn't realize that she's taken out of his side. She wasn't taken from the ground, she was taken out of man. And you know, she was supposed to be a companion, a help fit for man, a woman that God made, designed to bring happiness and joy for man for his lifetime. And because, you know, today we don't see such things happening because man does not obey God's word. God is the creator of a man and woman and brought them in marriage, in union with, in marriage. And when God formed them, he also instructed them how a man should live and how a woman should live. The responsibilities God gave them. And we see in Ephesians, the 5th chapter, we see from 22-21, you can read. Submitting yourself one to another in the fear of God. Wives, submit yourself unto your husbands as unto the Lord. You know, God's words very specifically says that we should submit ourselves one to another in the fear of God. And he says, especially to the wife, to submit herself to her husband as unto the Lord. Today, women don't submit themselves to the husband. You know, women think, you know, they're equal with man. In the sight of God, they are equal in the spiritual sense. There's no difference between male and female. But in the body that God gave them, they have a responsibility. There is, you know, they have to obey God's word. Three women don't submit themselves to the husband. They don't, you know, reverence the husband. They don't respect the husband. They think they know better than the husband. They tell the husband what to do. That's not the way God designed it. That's why it says, we saw in Genesis, the 2nd chapter, we saw, therefore shall a man leave his father and mother and cleave unto his wife, and they two shall be one flesh. So, you know, wives don't realize that this is ordained by God. A woman should submit herself to her husband. And husbands, likewise, should submit themselves to God. It says in this next verse, for the husband is the head of the wife, even as Christ is the head of the church, and he is the savior of the body. So, husbands don't subject themselves to God. They don't obey God's word. But they expect the wives to obey them. You know, they feel they have authority over the wife. And that's why rebellion starts at home. When a man does not subject himself to God's word and obey God's word, he cannot expect his wife to subject herself to him. And so likewise, you know, even a wife submits herself unto her own husband as unto the Lord. If a wife does not submit to her husband in the fear of God, how can she submit herself to the Lord? The first place, see, God made, you know, head of the husband, you know, and the wife is the head of, the husband is the head of the wife. If she does not submit herself to her husband, she goes to the Lord, her prayer will be hindered. God will not hear that prayer. You know, it looks like this, you know, even when I was working in a place, in a company, you know, we have a boss, we have a general manager, and we have, you know, certain authority delegated in order.
If you want to, you know, address your grievances or you want to say something, you got to go to the man who is superior to you, that is put under, you are put under. You cannot bypass him and go to the boss. The boss will ask you the first question, have you gone to your superior? If you say no, he said go back to him and report your case to him. You know, in the same way, a wife thinks that she, you know, can come to the Lord without being submissive, submitting herself to a husband. In fact, in sense 1 Peter, even if your husband is an unbeliever, a woman should subject herself to her husband. And the way she conducts herself, according to the word of God, a husband, you know, will have a change of heart. And today we see marriages, Christian marriages, you know, are failing. In fact, when I saw Lijo and Leah coming in, they come with so much of joy. I've seen so many couples come up with so much of joy. That's the most beautiful day. In fact, when I got married, I'm sure if you're married, Pastor, I'm sure when he got married, that was the greatest occasion for me, you know, in my life. This was my marriage day. Someone, you know, I'm going to belong to someone and someone going to belong to me. I'm going to live our life, you know, for a lifetime. A marriage is not, you know, as you wish, and, you know, you can divorce your wife or separate from your wife or husband. A marriage is for a lifetime that God made. And one of the most beautiful things that God made right in the beginning for a man to live. Marriage is good that God created. And when God created something, it is supposed to be good for the rest of your life. It's because of disobedience to God's word, you know, man suffers the consequences. And that's why today marriages are broken. Not only the marriages are broken, the children suffer. And that's why our world is in such a chaos. You know, I believe, since the time is short, I'm trying to cut my message as short as possible. I believe, you know, if a husband can put God first in his life and obey God and walk in the fear of God, you know, God will bless him and his wife will subject herself to him. It says, you know, in Ephesians 5, you know, husband, love your wife even as Christ also loved the church and gave himself for it. You know, it says, husband, love your wives even as Christ also loved the church and gave himself for it. You know, husbands should love their wives just like Christ loved the church and made a sacrifice for the church to save the church. And that's the way a husband should be towards a wife. He should make the sacrifice. She's the foremost person in his life. You know, when he gets married, he leaves his father and mother and cleaves unto his wife or holds fast unto his wife. That she comes first in his life. God gave man a wife that he should take care of her. And you know, it says in the 20th verse, so ought men to love their wives as their own bodies. He that loveth his wife loveth himself. What a command. It says, so ought men to love their wives as their own bodies. God did not take woman from the ground. He took a woman out of the man's side. That's why, you know, Adam said, this is bone of my bone, flesh of my flesh. She shall be called woman because she's taken out of man. And, you know, just as man loves his body, as he takes care of his body, respects his body, he should give the due respect and love for his wife. That's what today we miss, because we don't submit ourselves to God's word. We don't obey God's word. And that's why three marriages are in chaos. You know, and we have an adversary, this Satan used the opportunity, destroys family, homes. I know children who told me, some of them, Uncle, I don't want to marry. I said, why? I see my home. I see the example of my home. How can I think of marrying? It scares me to think of marriage. This is what marriage means. I don't want to marry. You see, you know,
What happens? A man wants to know, so what are the children doing? They want to live a free life. They don't want to be bound by a wife. It's all the cause of father and mother. So I believe we should be an example of good husband and wife, obey God, walk in the ways of God, and God will bless you, and He'll change every equation. It's never late before God. If you submit yourself to God, you know, and resist the devil, he will flee from you. You know, whatever your situation may be, however bad your situation may be today, I'm talking to husband and wives, you know, submit yourself to God. Obey God's word. And know your responsibility, your position that God put you in, a role that God put you in as a husband and a wife. Obey God's word and live by God's word. I tell you, your marriage will be restored and Satan will be put to shame. So my advice to you, Lijo and Leah, you're a beautiful couple. And I think Leah is a beautiful bride. I just want to tell you this. Put God first in your life. Give the best to God. Don't go, you know, thinking of achievements in the world. You know, I could just give you a certain examples, you know. You know, man gives so much of time. You know, parents give the, you know, make the children study. They want the children to achieve something in their life. That's all their goal is. And okay, fine, the children have, you know, done well in the studies, they have been qualified, they are, you know, got a good job, and that's their pride. And you know, this certificate that you have strived for and earned is only for a short period of time, maybe 60-65 years, and you retire. You know, when you retire, your certificate also retires, which has no more value. Okay, but I want to tell you, the word of God says, train up your child in the way he should go, and he will not depart from his way. No parents train the children to be a godly person, to live for God. No one gives a time, you know, to see that a child becomes a godly man or a godly woman. They give so much of time to the child to become somebody great in this world. Education, they put so much of time on these things, but no one trains the child in a godly way. The Bible says, train up the child in the way he should go, and when he's old, he will not depart from it. And I believe that the God's word is true. It cannot fail. Heaven and earth will pass away, but God's word will not pass away. You know, if you stay by God's word, God satisfies you, not for 60 or 65 years or 100 years. God gives you, certifies you, you know, for your lifetime, forever, eternal life. The life never fades and the word never ends. You know, it lives forever. But heaven and earth will pass away, but God's word will not pass away. I believe, as Christians, I think we should put God's word first, because that's what God called us, and God told us that man should live by every word of God. Man, make it a point that you live by God's word. And I tell you, you put the work of the devil to shame. And I believe you will live for eternity, you know. And this certificate will hold good for eternity. And your life will be for eternity. It'll grow from one stage to another stage of joy. And, you know, the purpose that God has made you for. That's what God made you. God made you to live for eternity. And if you want to live this life in this world, God's word is a promise. God's word never fail you. And I think every Christian ought to put God's word. And you know, today there are Christians who do not know what God's word says. They're so busy with life. I've asked so many Christians, what brother? No, brother, I don't have time, you know. Why? I'm so busy. Busy what? To make something in life. You've got to leave everything and go one day. What does it profit a man who gains the whole world and loses his own soul? What does it profit? And I'll give you one example and I close. I know a friend of mine, you know, you had good friends, he was a very talented guy, very intelligent guy. He studied so hard. He, I,
I think he got in his B, he got first rank, and in his M-Tech he got a gold medal. And always he's talk about excellence. He say, you know, Christians should excel, no excel. Yeah, fine. But he never spoke about things of God. And he got a very good job, and he earned very well. And he used to come home, and he'd take me out and treat me, and he says how much he earned and how much he's doing. He's going to buy this, he's going to buy that. And he bought a lot of things, you know, because he earned a very good salary. And suddenly one day, after a few years later, I got a call from his family members, and they said, John, you know, your friend is very serious. Please come. I said, what happened? His kidneys have failed. Both his kidneys have failed. And he was just about 30 odd years. And you know, prime of his life. And I went to Chennai. I went to the Apollo Hospital. I went to the room where he was. The company paid for all his expenses. They gave him the best treatment, the best of everything. I went in, I opened the door. He was under dialysis machine there. And the first thing he saw me, he said, John, pray for me. I was shocked. All these years that I knew him, it was not a prayer. It was of excellence, achievements, and what he has. But I thank God that man at least had the opportunity to realize, you know, what comes first. And he gave his life to the Lord, and he told me to come home. And he said, John, spend time sharing the word of God. I spent the whole day almost, you know, sharing the word of God, my friend and I. You know, and he died shortly after that. I want to tell you, after all that hard work he's put in, being a gold medalist, being a, you know, what an achievement. But he left everything behind that had no value. Everything in this world is temporary. God gave his word, eternal word. I tell you, Leah and Lijo, you want this marriage to be a success, put God first. Give God the time. Don't say you don't have time for God. You don't have time for God, you know, the devil have time for you. I'm telling you that much. If you don't have time for God, the devil will have time for you, and he will destroy your family. The joy that you're, you know, coming here, so excited, you're looking for such a, you know, future. I tell you one thing, that future is in God's hand. And God has given his word. Study his word. Give time every day for God's word, and believe God's word, and live God's word, and you shall be blessed. And thank you for this time, and I pray God bless you all, and God bless you. നമ്മൾ കേട്ട വളരെ നല്ല ദൈവത്തിൻ്റെ വചനത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ജോൺ ബോസ്കോയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവദാസൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയും കർത്താവിൻ്റെ ദാസന്മാരും ഫലമേൽപ്പിച്ചതനുസരിച്ച് ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുവാനായി താൽപ്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി ഇംഗ്ലീഷ് ഭാഷയിൽ വിവാഹമെന്തെന്നും ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെന്നുമൊക്കെ വളരെ നന്നായി സവിസ്തരം പ്രസ്താവിക്കുവാനൊക്കെ ഉടമയായി തീർന്നു. നമുക്കറിയാം, വിവാഹം സ്ഥാപിക്കപ്പെട്ടത്, വിവാഹത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയപ്പെടുന്നത് കർത്താവായ ദൈവമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചപ്പോൾ, ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ചുറ്റുപാട് നിൽക്കുമ്പോൾ ഐ ആം സോ ഹാപ്പി. കാരണം അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു തോട്ടത്തിലാണ് വിവാഹം നടന്നത്. ഇത് ഒരു തോട്ടം പോലെ തോന്നുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ ചർച്ചിലാണെങ്കിൽ നിശ്ചയമായും ചർച്ചിൻ്റെ അന്തരീക്ഷത്തിലാണ് വിവാഹങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുക. എന്നാൽ ഇതൊരു ഓപ്പൺ ഗ്രൗണ്ടും മനോഹരമായ സ്ഥലവും ഒക്കെ ആകുകയാണ്. ഇതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടം. അവിടെ വെച്ചാണ് വിവാഹം, ആദ്യത്തെ വിവാഹം ദൈവം നടത്തി കൊടുക്കുവാനൊക്കെ നമ്മുടെ അയച്ചിരുന്നത്. അങ്ങനെ വിവാഹം ദൈവം സ്ഥാപിച്ചതാകുകയാണ്. നിങ്ങൾ ഏത് വിവാഹങ്ങൾ ശ്രദ്ധിച്ചാലും ആ വിവാഹങ്ങളെല്ലാം ഒരു പബ്ലിക് പ്ലേസിൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് എല്ലാവരും കൂടി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ നമ്മുടെ അയച്ചിരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, ഒരു 2 days back,
മലയാള മനോരമയിൽ വന്ന ഒരു ന്യൂസ് ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് ആയുസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഡിവോഴ്സുകൾ നടക്കുന്നു. അതിന് പല കാരണങ്ങളും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാള മനോരമ പോലുള്ള വലിയ പത്രങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ വിവാഹം എന്ന് പറയപ്പെടുന്നതിന് എത്രമാത്രം പ്രാധാന്യതയുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ വിവാഹിതരായിട്ടുള്ള ആളുകളുണ്ട്, ഏകദേശം വളരെ വർഷങ്ങളോളം സക്സസ്ഫുള്ളായി വിവാഹ ജീവിതം നയിച്ചവരുണ്ട്, വിവാഹ ജീവിതത്തിലേക്ക് കയറുവാൻ പ്രായമായവർ ഇതിൻ്റെ അകത്തുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ല. ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന പ്രിയ ജോബി, സോറി പ്രിയ ലിജോ, അതുപോലെ തന്നെ ലയ, അവരും കൂടെയുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഈ രണ്ട് കുടുംബങ്ങളും ചർച്ചിൽ വളരെ നാളുകളായി ആക്റ്റീവായി. പ്രിയ ഫ്രാൻസിസ് അങ്കിളിനായി ഫാമിലിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ജോബി അങ്കിളിനായിട്ട് ഫാമിലിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വർഷങ്ങളായി സഭയിൽ കടന്നു വരികയും അവരുടെ സുസ്ഥിരമായ സേവനം സഭയ്ക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ഫാമിലീസിനും അവരുടെ സേവനങ്ങൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ ഫാമിലിയിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ച് വളർന്ന ഈ രണ്ട് പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം നമ്മൾ അനുഗ്രഹിക്കുകയാണ്. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ വസ്തുത എന്ന് പറയപ്പെടുന്നത്, ലിജോ ലയ, ഇന്ന് കാണുന്ന ഈ സന്തോഷം, ഈ ചിരി, till the end, അതുവരെ നമ്മുടെ മുഖത്ത് ഉണ്ടാകും. എവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്? എല്ലാവരും പറയുന്നു സം മിസ് അണ്ടർസ്റ്റാൻഡിങ്. എവിടെയൊക്കെയോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകുന്നു, എന്നാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകാതെ സർവശക്തനായ ദൈവം അവസാനം വരെ നമ്മളെ നടത്താൻ ശക്തന. അതുകൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞത്, ദൈവത്തെ ആദ്യം നമ്മുടെ മുമ്പിൽ വെക്കുക, ഗോഡ് ഫസ്റ്റ്. സോ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തെ ഒന്നാമതായി കണ്ടുകഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുവാൻ്റെ കുണമിടയായിത്തീരും. ആയതിനാൽ സമയം വളരെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി നല്ലൊരു മെസ്സേജ് നമുക്ക് തന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, കോവിഡ് പ്രോട്ടോകോൾ നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മണിക്കൂറിൽ കൂടാൻ പാടില്ല. അതിനകത്ത് തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാകിയാൽ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പേര് വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു മൈക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കി വെക്കണം. സോ ഒരു കോർഡ്ലെസ് മൈക്ക് റെഡിയാക്കിയിട്ടുണ്ടോ? ദയവായി റെഡിയാക്കി വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ സഭയുടെയും അനുവാദത്തോടുകൂടെ ഇന്ന് സന്ധ്യാസമയം ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ആദ്യമായി ലിജോ ദയവായി എഴുന്നേറ്റ് നിൽക്കണം. ലിജോ ജോബി, സൺ ഓഫ് മിസ്റ്റർ ജോബി ടി ദാനിയൽ ആൻഡ് മിസ് ലിസി ജോബി. അതുപോലെ തന്നെ ലേയ ഫ്രാൻസിസ്, ഡോട്ടർ ഓഫ് മിസ്റ്റർ ഫ്രാൻസിസ് ഇലവത്തിങ്കൽ ആൻഡ് മിസ് ലീല ഫ്രാൻസിസ്. Okay, mic is ready. Okay, actually ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോൺ ബോസ്കോ എന്നോട് പറഞ്ഞു, സാധാരണ നമ്മുടെ ചർച്ചിൽ നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന പ്രിയ സഹോദരിയെ നിന്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് നമ്മൾ ചർച്ചിൽ ചോദിക്കാറുള്ളത്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദറ്റ് ലെഫ്റ്റ് സൈഡ്. സോ കർത്താവിൻ്റെ ദാസിൻ്റെ വാക്കിനെ മാനിച്ച് ഷീ സ്റ്റാൻഡിങ് ലെഫ്റ്റ് സൈഡ്, ഇടതുപക്ഷത്താണ് നിൽക്കുന്നത്. താങ്ക് യു.
സോ ലിജോയോട് ചോദിക്കുന്നത് മേക്ക് കിട്ടിയോ മേക്ക് ഇസ് വെരി ഓക്കെ ഓക്കെ ലിജോ താങ്കളുടെ അരികെ നിൽക്കുന്ന ഈ യുവതിയെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം താങ്കളുടെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുവാൻ തയ്യാറാണോ യെസ് മരണം നിങ്ങളെ വേർപിരിക്കുന്നതുവരെ ഈ പ്രിയ സഹോദരിയോട് മാത്രം ചേർന്ന് ജീവിച്ചുകൊള്ളാം എന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉറപ്പ് നൽകാമോ യെസ് മൈക്ക് അപ്പുറത്ത് കൊടുത്തട്ടെ ഓക്കെ ലേയോട് ചോദിക്കുന്നു നിന്റെ അരികിൽ നിൽക്കുന്ന ഈ യുവ സഹോദരനെ ജീവിതകാലം മുഴുവൻ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ തയ്യാറാണോ യെസ് മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ ചേർന്ന് വസിച്ചുകൊള്ളാം എന്ന് ഉറപ്പു തരാൻ തയ്യാറാണോ യെസ് അങ്ങനെയെങ്കിൽ ഇവരുടെ ഉറപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ഫാമിലിയിൽ നിന്നുള്ളവർ ദയവായി മുമ്പോട്ട് കടന്നു വന്ന് അവരുടെ രണ്ടുപേരുടെയും കരം കൊടുക്കണം ആ മൈക്ക് ഒരാളെന്ന് വാങ്ങിച്ചു കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരണം മുമ്പോട്ട് കടന്നു വന്ന് കരങ്ങൾ കൊടുക്കണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഫുള്ളി കോണ്ടാക്ട്ലെസ് മാരേജ് ആണ് ആയതിനാൽ അവരുടെ കരങ്ങൾ മോന്റെ കരം പിടിച്ച് മോളുടെ കയ്യിലേക്ക് കൊടുത്തട്ടെ ഓക്കെ നമുക്ക് ഒരുമിച്ച് ഇന്നീ മംഗല്യം ചേർന്ന് പാടാം താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഇന്നലെ സമയം സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ അകത്ത് ചലിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കരിവുള്ള ദൈവമേ കരുണ ചെയ്ത എന്നും കരിവുള്ള ദൈവമേ നിന്നടിക്കാനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു നിന്നടിക്കാനാവിൽ മണി പന്തൽ അന്നുടെ സവിഞ്ഞുണ്ടാക്കി എന്ന പൊള്ളി നേരം വന്നു അന്നുടെ സവിഞ്ഞുണ്ടാക്കി എന്ന പൊള്ളി നേരം വന്നു എന്നീ മംഗല്യം ശോഭിക്കുക കരുണ ചെയ്ത എന്നും കരിവുള്ള ദൈവമേ കരുണ ചെയ്ത എന്നും കരിവുള്ള ദൈവമേ ഇവർ ഉടമ്പടി പറയുന്നതിന് മുൻപായിട്ട് കർത്താവിദാസൻ കുര്യൻ പാസ്റ്റർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളങ്ങേ മഹത്വപ്പെട്ടു കർത്താവേ ഈ കുഞ്ഞുങ്ങളെ കരം പിടിച്ചു ഉഭയസംവാദം ചെയ്യുന്ന ഈ നിമിഷം സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു കർത്താവെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഏതെയും പുങ്കാവനത്തിൽ ആദം ഹൗവമായ യോജിപ്പിച്ച് നിത്യന ദൈവത്തിന്റെ തിരു സാന്നിധ്യം കടന്നു വന്നു തന്റെ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ച് അവരുടെ കുടുംബജീവിതം ധന്യവും ശ്രേഷ്ഠവുമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ദാസനെ അഭിഷേകം ചെയ്യണം ശക്തീകരിക്കണം യേശുവിന്റെ നാമത്തിൽ പിതാവേ സോ ഇവരിവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന ഉടമ്പടികൾ ഒരാൾ മൈക്കൊന്ന് പിടിച്ചു കൊടുക്കണം ഒരാൾ മൈക്കൊന്ന് പിടിച്ചു കൊടുക്കണം സോ ഞാൻ പറയുന്ന ഉടമ്പടികൾ ആദ്യം ലിജോ എന്നോട് ചേർന്ന് പറയണം ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണം ഓക്കെ ഓക്കെ ലിജോ ആദ്യം പറയണം അതിനുശേഷം ലയ പറയണം കൈപിടിച്ചോട്ടെ കൈപിടിച്ചോട്ടെ ലിജോ ആകുന്ന ഞാൻ ലയ ആകുന്നതിനെ ദൈവവചനത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു ദൈവം നമുക്ക് നൽകുന്ന സുഖത്തിലും ദുഃഖത്തിലും
രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും നിന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച് നിന്നോട് ചേർന്ന് വസിച്ച് ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ദൈവസഭയെയും സാക്ഷി നിർത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് വിവാഹ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഈ ഉടമ്പടി പാലിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ. ഇനി മോള് പറയണം, ലേയ ആകുന്ന ഞാൻ, ലിജോ ആകുന്ന അങ്ങേ, ദൈവവചനത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും അങ്ങയെ സ്നേഹിച്ച് സംരക്ഷിച്ച് അങ്ങയോട് കൂടെ വസിച്ചുകൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിവാഹ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ദൈവമായ കർത്താവ് ഇവരുടെ ഉടമ്പടിക്ക് സാക്ഷി. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് സ്വർപുരമേ കരാറിനു എന്നുള്ള പാട്ട് ഒരുമിച്ച് നമുക്ക് പാടാം. സാക്ഷി നിൽക്കും എന്നാണേ സ്വർഗസ്ഥനി ദമ്പതികൾ ആശീർവാദം ഏകീടത്തെ ആജ്ഞ ദൈവം സംയോജിപ്പിച്ച ആജ്ഞ ദൈവം സംയോജിപ്പിച്ച ഇവരുടെ വിവാഹ ഉടമ്പടിക്ക് സ്വർഗത്തിലെ ദൈവം സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് ദൈവം ഇവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാരൻസിന് ദയവായിട്ട് പോകാം. അതിനുശേഷം നിങ്ങൾ അവിടെ നിൽക്കണം. ഓക്കെ, എല്ലാവരും ദിവസത്തിൽ ഇരുന്നാട്ടെ. ഈ സമയം തുടർന്ന് ഇവരുടെ വിവാഹ ഉടമ്പടി കഴിഞ്ഞ ശേഷം സഭയുടെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും നിയമപ്രകാരം ഇവരെ വിവാഹ രജിസ്ട്രിയിൽ ഒപ്പുവെക്കേണ്ട ഒരു ആവശ്യമാണ്. ഈ സമയം ലിജോ മുമ്പോട്ട് കടന്നു വന്നൊരു പാട്ട് പാടും. പാട്ട് പാടുന്ന സമയത്ത് വിവാഹ രജിസ്ട്രി സൈൻ ചെയ്യുന്നതായി. Some
സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വിവാഹം നടത്തുമ്പോൾ, ഇവിടെ ഈ വിവാഹം നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വരുവാനിരിക്കുന്ന ഒരു വലിയ വിവാഹമാണ്. സോ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എല്ലാവരും മണവാട്ടികളായി ഒരുങ്ങിയിരിക്കുകയാണ്. സോ ആ മണവാട്ടി സഭയെ ചേർക്കുവാൻ മണവാളൻ വരും. ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം കർത്താവ് വരുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് എടുക്കും എന്നുള്ളതിന്റെ തെളിവായിട്ട്. സോ ഇപ്പോൾ ലിജോ ലയയുടെ മുഖത്ത് നിന്നും ആ വെയിലങ്ങ് മാറ്റും. ഓക്കെ, പ്ലീസ്. ഒരിക്കൽ സത്യസഭ വെളിപ്പെടും എന്നുള്ളതിന് തെളിവാണിത്. സോ വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളെയും ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇന്ന് കാണുന്ന സകല ലോക സംഭവങ്ങളും കാണിക്കുന്നത് കർത്താവ് വീണ്ടും വരും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാകയാൽ അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളുകൾ ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം അറിയാം, വിവാഹം കഴിഞ്ഞ ശേഷം ഒത്തിരി പേര് ഹണിമൂൺ ആഘോഷിക്കുവാൻ വേണ്ടി അവരുടെ എക്സ്പെൻസുകൾ ചിലവാക്കുമ്പോൾ, അല്ലെങ്കിൽ ടൂറിന് വേണ്ടി എക്സ്പെൻസുകൾ ചിലവാക്കുമ്പോൾ, ഇന്ന് ഇവരുടെ ദൈവസന്നിധിയിൽ ഒരു സ്തോത്രകാഴ്ച അർപ്പിക്കുന്നതായിരിക്കും. സോ കം ഓൺ, യുവർ ഓഫറിംഗ്, അവരുടെ ഓഫറിംഗ് ക്രൈസ്റ്റിന്റെ പുറത്ത് അവർ സമർപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങളുടെ എല്ലാവരുടെയും മുൻപാകെ പ്രിയ ലിജോയെയും അതുപോലെ തന്നെ ലയയെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട്
നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും കരങ്ങളിൽ എടുത്ത് സ്വീകരിച്ച് ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇന്നിവരെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു മാറുന്നു. അത് മാത്രമല്ല, സഭയുടെയും ഗവൺമെന്റിന്റെയും നിയമപ്രകാരം ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുവാനായി താല്പര്യപ്പെടുന്നു. ദൈവദാസന്മാരെല്ലാവരും ചേർന്ന് സഭ ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. വി താങ്ക് യു ജീസസ്. വി താങ്ക് യു ജീസസ്. കർത്താവിന്റെ ദാസൻ ജോൺ ബോസ്കോ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഇവരിയ്ക്കുന്ന സോണൽ ലീഡേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാരുണ്ട്, ബ്രദർ ശരത്, അതുപോലെ തന്നെ ഡെന്നീസ് ബ്രദർ. അവരെല്ലാവരും ദൈവമായിട്ട് മുമ്പോട്ട് കാണുന്നു. കാരണം പ്രാർത്ഥിച്ച ശേഷം കുര്യൻ പാസ്റ്റർ വിവാഹ ശുശ്രൂഷയ്ക്ക് ആശീർവാദം പറയുന്നതായിരിക്കും. ഡെന്നീസ് ബ്രദറോട് ഇവരുടെ വിവാഹ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായിട്ടും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിനെ പ്രാർത്ഥിക്കും. Heavenly Father, I just want to thank you, Lord. Thank you, Lord, that you, Lord, brought Lijo and Leah together, Lord, and united them as husband and wife, Lord Jesus. There are no more, Lord, two, Lord, but one, Lord Jesus. And you promised, God, that they will, oh God, live in the joy of you, Lord Jesus. Bless them, Lord. I pray, Lord Jesus, You, Lord, designed this marriage, God, right in the beginning, God. It's your plan, Lord, your divine plan. I pray, Lord, as they live in obedience to your word, God, their marriage will be a glorious, Lord, marriage, God, that they will live, Lord, in the joy, rejoicing in the presence of you, God. That's why you created, Lord, this marriage, God, between a man and a woman, Lord, that they will live happily, Lord. I praise you and thank you. I bind every work of darkness against them, Lord Jesus. And this day, God, I pray they will commit themselves to you, Lord Jesus, as one, God, believing in you, living for you, and bringing glory to your name, God, in whatever they do, Lord, in word or deed, Lord. They bring glory to your name, Lord Jesus. That will be the foremost desire in their life, God, that they will bring glory and honor to your name. I pray that there be a blessing, God, to many, God. I commit them into your hand in a special way, Lord. Touch them, God, and bless them in the mighty name of Jesus. I pray and ask these things. Amen, God. Thank you. അതായത് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. എന്നോടുകൂടെ പറയുന്നു, മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ആമേൻ എന്ന് പറയണം. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മൂന്നാമത് ഞാൻ പറയുമ്പോൾ ചേർന്ന് ആമേൻ പറയുക. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ചേർന്ന് വരുന്നത് ആമേൻ. ശുഭോ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം അങ്ങ് നടത്തിയതിനായി സ്തോത്രം. തിരുസാന്നിധ്യം കൂടെയുന്നല്ലോ, അദർശനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരം പിടിപ്പിച്ച് അവരെ ജീവിത മണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എല്ലാ ഘടകങ്ങളെയും ദൈവകരം ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനമെടുക്കുവാൻ നമ്മുടെ വിളിയറിയദാസനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ആദ്യ ഉടന്തം കർത്താവ് ഭരിച്ചു നിർത്തിയല്ലോ, മഹത്വവും മാനവും എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ. നമുക്ക് ആശ്വാസത്തിൽ കടന്നു പോകാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇന്ന് പിറന്നു വീണ നവദമ്പതികളോടും അവരുടെ കുടുംബങ്ങളോടും നമ്മൾ ഓരോരുത്തരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ചില മിനിറ്റുകൾക്ക് ശേഷം റിസപ്ഷൻ ഇവിടെ വെച്ച് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ സമയം ഇവർ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത ശേഷം റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്ക് തുടർന്ന് ഫോട്ടോഗ്രാഫിനും സമയമുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഈവനിംഗ്.
once again, smile along. സോ ദയവായിട്ട് റിലാക്സ് ചെയ്യാം. ഈ ചില ഫോട്ടോഗ്രാഫ്സിന് ശേഷം അവർ ജസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്ന ശേഷം കൂടെ കേക്ക് കട്ടിംഗ് ആൻഡ് റിസപ്ഷൻ വിൽ സ്റ്റാർട്ട്. സോ അതുവരെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. താങ്ക് യു. ഫാമിലി മെമ്പേഴ്സിന് ഫോട്ടോ എടുക്കാനുള്ള സമയമാണ്. ഇത് കഴിഞ്ഞ ശേഷം റിസപ്ഷന്റെ സമയത്ത് എല്ലാവർക്കും അവരോടൊപ്പം ഫോട്ടോ എടുക്കാം. Thank you.
once again, smile, sir. Okay. Smile along, sir. Okay, thank you. Okay, once again, smile.
Oh, okay, one second. Hello, sir. Smile, hello. One second. Okay, madam. Thank you. Thank you, madam. Okay, everyone, the bride and groom will walk down the aisle now. Okay, they'll walk down the aisle now, and so please everyone stand as they walk down the aisle, and the reception will start in 20 minutes. ನಾನು ಅಲ್ಲಿಗೆ ಹೋಗ್ಲ ಫುಲ್ಲು ಸೈಡ್ ಹಂಗೇನಿಲ್ಲ ಹೋಗ್ತಾರೆ ಅವ್ರು ಹೆಂಗೆ ಬಂದ್ರೆ ಹಂಗೆ ಜೊತೆಲಿ ನಡ್ಕೊಂಡು ಹೋಗ್ತಾರೆ ಈಗ ಅದೇ ವೇಲಿ ನಾನು ಹೋಗ್ಲ ನಾನು ಕ್ಯಾಮ್ರಾ ಬಿಸ್ಕೋ ಹೋಗು ಆಯ್ತು ಲೈಟ್ ಬೇಡ ಗ್ರೂಮ್ಸ್ ಮೆನ್ ನವೀನ್ ಜಾರ್ಜ್ ಸ್ಟ್ಯಾಂಡ್ ಹಂಗೆ ಸಚಿನ್ ಸೈಡ್ ಬಿಟ್ಟು Back. Close.
Check. Check.
ಕ್ಲೋಸ್ ಮಾಡೋದು. Ladies and gentlemen, now we have Sijo joining Mahira for the next song.
ಕಲ್ಲಿ Good evening, ladies and gentlemen. Could you please rise for the entry of the newlywed? I would kindly request the bridegroom and the bride to enter. Yes, you may kindly sit down. I would like to congratulate Leah and Lijo on their wedding. And now I would like to talk a bit about both of y'all. So, well, the bridegroom Lijo, Joby, was brought up in Bangalore, did his PU1 degree in Christ University. He is a warm-hearted and funny guy. But his brother's funnier, that's what his brother told me to add. Lijo is interested in capturing moments, especially in photography, loves dancing, as we quite see, and is quite a singer, as I've heard from Leah. And we sure know they are a good match for each other, though he might have to teach her a few dance skills. Now, coming to their parents, Mr. Joby and Mrs. Lizzie have been staying in Bangalore for the past 28 years. Lijo's father, Mr. Joby, is an interior designer for bakeries, and Mrs. Joby is a homemaker. He has a younger brother, Sijo, who is supposed to be the funnier one, and who is a designer by profession, and apparently the all-round funny guy in the family. And now I would like Suleka to continue. I've been called here to say a few words about Leah and Leah's family. First, I would like to start with their parents. Mr. and Mrs. Francis, they came to Bangalore 30 years ago. They started
They left their mark in Bangalore by starting Leela's Kitchen restaurant, and it had run really well over the years, and they have put up a lot of stalls around. Now, I would just like to read, you know, through what I've written, because I don't want to miss out on anything here. Coming to Leah's brother, Ferlin, has studied in Christ University, followed by doing aeronautical engineering in Kingston University. And let us talk about Leah, you know, the most important person here, of course, Lijo as well. she studied in Hilda's in OT, and then followed by that, she's done her psychology from Krista Jayanti. Later on, she went to pursue her master's in literature. And there is a reason for all of that. Now, coming to Leah, she's a lovely friend. She's a wonderful daughter and a kind person. Yes, and she's sweet, capable, intelligent, adventurous. And I know this because I have seen her. She's always up to something, something good, really. And she's got really good qualities, you know. And she's God-fearing. I remember her telling me that she would pray for her husband. She would wait for the right person to come. She would pray that she would have a husband who was God-fearing and God-loving. And that's true. I think Lijo is the answer to that. So I would like to congratulate the newlyweds, Mr. and Mrs. Joby. Okay, sorry for that. Anyway, so I would like them to follow Christ. We would all want to tell them that as long as they put Christ first, they're going to have a wonderful marriage, and all the best. Now I would like Pastor John Bosco to come and say a small prayer for the couple. Shall we bow our heads in prayer? Lord Jesus, we thank you once again for the beautiful occasion, Lord. Thank you, Lord, for joy and, Lord, happiness that Lijo and Leah, Lord, have this day. I pray, Lord, that they'll continue the rest of the days of their life, God, and grow stronger and more beautiful, Lord Jesus. I pray, God, that you will strengthen them and help them, God, as they put you first in their life, Lord Jesus, and give that time to you. You surely will bless them, God. God, you who planned this marriage, God, right in the beginning, God, between a man and a woman, Lord. I pray, God, you made it to last forever, Lord Jesus. I pray, God, that their marriage life will be a blessing, God, to and they will share this blessing with many, Lord. And I pray they'll bring up their children, Lord, in your ways, God. They'll put that first, Lord Jesus. Thank you for this time. Thank you for each one here, Lord, who are present. Lord, share the joy with Lijo and Leah, Lord, this happy day. I pray, God, that you bless them. And I pray as we partake of, Lord, the food that we share, Lord, I pray that you bless the food and bless each one here, Lord, in a special way. Thank you for your goodness and kindness towards us, God. There's none like thee, Lord Jesus. Thank you. We bless your holy name, God. I praise you. I thank you. In the mighty name of Jesus of Nazareth, I pray. Amen, God. Thank you. Now I would like the best man to come forward to give his speech and then raise the toast. Yeah, so you can sit. Okay, I had written down the speech, but I'll talk from my heart. So, okay. Loyal,
caring, sincere, honest, and a great man. But enough about me, but let's talk about Lijo. Hi everyone, I'm Sijo, the bridegroom's brother. So basically, I've known the groom for 24 years. You're a married man, bro. It feels just like yesterday when we used to come back from school, sit in front of the TV and wait for our favorite cartoons at 5 p.m. And we used to go play at your friend's house, and you had to bring me because my mom said, take your brother too. So from that time, you've taken me places, and we've gone shopping. We spend our time doing weekends. We have fun. We go to malls. But this is where I get off, brother. This time, you found an amazing, caring, wonderful person as your wife to continue your journey. And at this very moment, I couldn't be more proud and happy to be your brother. And Leah Chichi, and for the short amount of time that we've known you, you've been like super kind, and all our family, we really love you. We really do. And we are excited that you are going to be like part of our family. So my greatest wish for the two of you is that through the years, your love for each other will so deepen and grow. And years from now, you'll look back on this day, your wedding day, as the day you loved each other the least. So here's a toast to the perfect couple, to a long and life together filled with happiness. So everyone, raise them. Okay, I'll toast first. Okay, everyone, raise the glass and let's put a toast for our amazing couple. Thank you, guys. I would like now to call upon Mahira and Meera to talk about Leah. Dear friends, good evening to all of you. I'm Meera Mohan. And I'm Mahira Mohan. We are very close friends of Leah's. Cupid shot the arrow, and they both fell in love. It is with great pride and joy I stand in front of all of you, families and friends, on this occasion. It was just another spring day when my sister and I were little kids. We were running around and playing on the terrace. We were new to the place and hardly knew anyone. Then suddenly I noticed a girl sitting in her balcony and watching us play. I just waved my hand and she waved back as well. That was how our great friendship began. We always get together during the holidays and we are never in short of some creative stuff to do. I remember playing games, doing new hairstyles on each other, putting on nail color and just cooking fun snacks. We could stay the whole day all together doing something or the other, and we'd never feel like leaving just because Leah is such a sweet and cheerful person, another sister to us whom we love to be with. Her confidence is unshakable. Her excitability contagious. Her determination awe-inspiring. And her kindness immeasurable. I really don't think I can continue, or I might just cry. I just wish you both a very happy life. And please, have that gorgeous smile on your face, always. Now the bride and groom would be cutting the wedding cake.
Leah and Lijo, please could you move forward to the cake to cut it? You can go ahead and cut the cake. Now I would like the bridegroom, Lijo, to say a few words. Yeah, hey everyone. It's really weird, like, listening to myself again and again. So the thing is, thank you everyone who was here for our auspicious wedding ceremony. And these are like few words that I want to say. On behalf of Leah also, so we welcome you all to our wedding ceremony. And I don't have no clue what to say, but what I'd like to say is, like, I really thank all that I was able to meet Leah, who's a very special person in my life, and I'm actually really blessed to have her. And please do enjoy the wedding. The food is served on the right. I think the MC has to take care of this, but yeah, where is the MC? Thank you, everyone. Now, yeah, I would thank Lijo for that nice speech. Now the food is ready, and those who wish to move for the food can move to the food. And the bride and groom will be having their first dance. And those who wish to see can sit back and see it. Thank you.
That was a cute dance. Now the guests could move ahead for dinner and there would be some songs, live songs being played. Thank you. Those who want to wish the bride and groom could come now, could come from the right side. Thank you. Request everyone to form a queue from behind the lights and come on stage. Once again, just smile hello. Okay, thank you. Okay, once again, smile hello. Okay. Smile hello. Once again. ಡೌನ್ ಮಾಡ್ರಿ ಸಾಕು
Ah, okay, okay, okay. Once again, smile, hello. Hello? Thank you.
Okay, once again. That's it. Okay, once again, smile. Hello? Okay, once again, smile. Hello? Hello? Yes, thank you. Thank you. Thank you.
ಸರ್ ಕ್ಲೋಸ್ ಆಗಿ ಸ್ವಲ್ಪ ಹಿಂದೆ ಹಿಂದೆ ಸರ್ ಬ್ಯಾಕ್ 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 ಹಾಂ ಹಾಂ ಓಕೆ ಆಯಿಲ್ ನೋಡಿ ಸ್ವಲ್ಪ ಮುಂದೆ ಓಕೆ ಒನ್ಸ್ ಅಗೇನ್ ಸ್ಮೈಲ್ ಓಕೆ ಫೇಸ್ ಡೋಂಟ್ ಸ್ಮೈಲ್ ಒನ್ಸ್ ಅಗೇನ್ ಸ್ಮೈಲ್ ಅಲೋ ಒನ್ಸ್ ಅಗೇನ್ Once again, hello. Yes, thank you, sir. ಬರಬರ ಹೇಳಕ್ಕಾಗಲ್ಲ ಧೂಮ್ ಹೋಗಕ್ಕಾಗಲ್ಲ ದೇವ ಐತೆ ಮಾಡಂದ್ರೆ ಮಾಡ್ತೀನಿ ಬರ್ರಂತ ಧೂಮ್ ಬರ್ರಂತ ಗೊತ್ತಿಲ್ಲ ಸುಮ್ಮನೆ ಕ್ಲಿಕ್ ಮಾಡ್ತೀವಿ ಅಷ್ಟೇ ಫೋಕಸ್ ಮಾಡಲ್ಲ ನಾವು ನೋಡು ನಮ್ಗೆ ನೋಡು ಐ ಕೆಲಸ ಸರಿ ಹೋಗಲ್ಲ ಸೈಟ್ 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 ಹಿಂಗ ಕ್ಯಾಮ್ರ ಕೇಳ್ತೀವಿ ಸರ್ ಕ್ಲೋಸ್ ಕ್ಲೋಸ್ ಸ್ಮೈಲ್ ಓಕೆ ಒಂದ್ ಸೆಕೆಂಡ್ ಸ್ಮೈಲ್ ಅಲೋ ಹಲೋ ಫಿ ಸ್ಮೈಲ್ ಅಲೋ ಒನ್ಸ್ ಅಗೇನ್ ಓಕೆ ಹಲೋ ಸ್ಮೈಲ್ ಅಲೋ Once again. Yes, thank you sir, thank you.
Okay, close once again. Okay, close. Okay, once again, smile. No. Smile alone. Once again. Sir, once again, smile. Okay, once again. No. Smile alone. Sir. But thank you. Thank you.
Okay, once again, smile. Madam, close. Okay, once again, smile. Once again, sir. Once again. Okay, yes, thank you. Thank you. Side. How once again? Hello? Smile hello? Sir, close. Okay. Once again, hello? Okay.
Okay, thank you. Okay. Okay, close. Okay. Close. Hello, smile. Okay. Smile, sir. Once again, smile. Okay, once again, hello. Thank you.
things together. ಕ್ಲೋಸ್ ಆಗಿ ಸ್ವಲ್ಪ ಮಾಸ್ಕ್ ರಿಮೂವ್. ಓಕೆ ಒನ್ ಸೆಕೆಂಡ್ ಸ್ಮೈಲ್. ಓಕೆ ಸ್ಮೈಲ್ ಅಲೋ ಸ್ಮೈಲ್ ಸರ್ ಒನ್ ಸೆಕೆಂಡ್ ಸ್ಮೈಲ್. ಗಾಳಿಲಿ ಬೇರೆ ಬಂದವಲ್ಲ. ಶಾನ್ದು ಪೇಮೆಂಟ್ ನನಗೆ ಕೊಟ್ಟ ಮಾಡಿ ಅದಕ್ಕಿಂತ ಮುಂಚೆನೇ ಕ್ಲಿಯರ್ ಆಗಿತ್ತು. ಶಾನ್ ಮೊನ್ನೆ ಕೊಟ್ಟಿದ್ದೆ. ಹಾಂ ಇವ್ರಿಗೆ ಕೊಡಬೇಕು. ಹಾಂ ಹಾಂ ಯಾರ್ದೇ ಕ್ಲೋಸ್ ಆಗಿ ಹಾಂ ಒಂದು ಸೆಕೆಂಡ್ ಸ್ಮೈಲ್ ಅಲೋ ತುಂಬ ಟ್ರೋನ್ ಪ್ರದೀಪ್ ಅಣ್ಣ ನಾಳೆ. ಓಕೆ ಒನ್ ಸೆಕೆಂಡ್ ಸ್ಮಾಲ್ ಅಲೌ ಕೇಳ್ತಾವನೆ. ಹಾಂ ಪದೇ ಪದೇ ಕೇಳ್ತಾವೆ. ಎರಡು ಆರ್ಡ್ರು ಎರಡು ಆರ್ಡ್ರಿಗೆ ಎರಡು ಆರ್ಡ್ರಿಗೆ ಸಾವಿರ ಕೊಟ್ಟು ಒಂದೊಂದು ಸಾವಿರ ಖರ್ಚು ಇಟ್ಕೊ. ಓಕೆ ಕ್ಲೋಸ್ ಸರ್. ನನಗೆ ನಾನು ಮೂರು ನಾಲ್ಕು ಮಾಡ್ತೀನಲ್ಲ ಒಂದೊಂದು ಸಾವಿರ. ಓಕೆ ಒಂದು ಸೆಕೆಂಡ್ ಸ್ಮಾಲ್ ಸರ್. ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು. ಮುಂದೆ ತಿಂಗಳು ಏನಿರೋದ ಯಾವುದೋ ಹೇಳ್ದಲ್ಲ ಆರು ದಿವಸನೇ ಹೇಳ್ದು ಎಂಟನೇ ತಾರೀಕು ಮಾಡಿದ್ದಲ್ಲ ನಿಮಗೆ ಎಂಟು ಇಲ್ಲ ಎಂಟು ಇಲ್ಲ ಹತ್ತು ಹನ್ನೊಂದು ಇಲ್ಲ ಹನ್ನೆರಡರಿಂದ ಹದಿನೆಂಟು ಮೊದಲನೇ ಹತ್ತು ಎಲ್ಲ ಬೆಂಗಳೂರು ಬೆಂಗಳೂರು ಆಂಧ್ರ ಎಲ್ಲ ಕೆಲಸ ಮಾಡೋದು. ನಿನ್ನೆಲ್ಲ ನಾಂಗೆಲ್ಲ ಕಳಿಸೋದು ನಾನೆಲ್ಲ ತಿಳ್ಕೊಂಡು ಆಯ್ತು ಸರ್. ಕ್ಲೋಸ್ ಆಗಿ ಒಂದು ಸೆಕೆಂಡ್ ಲವ್ ಕೇಳಿ ಕೇಳಿ ಸುಸ್ತಾಗ್ತಾ ಹತ್ರ ಬರೀ ಸ್ವಲ್ಪ
ಹೇಳಿದಾಗ ಸರ ಆಗ್ತಲ್ಲ ಆಮೇಲೆ ಯಾರಿಗೆ ಕೂಡ ನಾನು ಓಕೆ ಇಲ್ಲಿ ಸ್ಮೈಲ್ ಅದು ಲವ್ ಹಾಂ ಒನ್ ಸೆಕೆಂಡ್ ಸ್ಮೈಲ್ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಓಕೆ ಈಗ ಓಕೆ ಹಲೋ ಸ್ಮೈಲ್ ಹಲೋ ಒನ್ಸ್ ಅಗೇನ್ ಓಕೆ ಮೇಡಮ್ ಅಲ್ಲ ಕಂಟಿನ್ಯೂ ರೆಕ ಆಡಿಯೋ ರೆಕಾರ್ಡ್ ಆಗುತ್ತೆ
Once again, hello. Yes, thank you. Thank you. Sir, close. Close. Ah, once again, smile, hello. Just smile, okay. Once again, hello. Once again, sir. Guys, thank you. Smile, hello. Sir. Okay. Hello, madam. Smile, hello. Once again. Close, madam. Okay. Okay. Once again. Sir. Once again, hello. Sir. Okay, thank you. Thank you. ಜನ ಇಲ್ಲ ಏನಿಲ್ಲ.
ವೈಡ್ ಬಿಟ್ಬಿಡು ಫುಲ್ ರೆಕಾರ್ಡು ಇಲ್ಲ ಎಲ್ಲ ಕರಿಯೋಲ್ಲ ಸರ್ ಒಂದು ಸೆಕೆಂಡ್ ಕ್ಲೋಸ್ ಕ್ಲೋಸ್ ಮ್ಯಾಮ್ ಮೇಡಮ್ ಕ್ಲೋಸ್ ಓಕೆ ಸ್ಮೈಲ್ ಒಂದು ಸೆಕೆಂಡ್ ಹಲೋ ಸರ್ ಸರ್ ಒಂದು ಸೆಕೆಂಡ್ ಸ್ಮೈಲ್ ಒಂದು ಸೆಕೆಂಡ್ ಸರ್ Yes, thank you. Okay, close. Close. Okay, once again, smile, hello. Okay, once again, smile. Check, check. Check. Once again. Sir, hello. Okay. Thank you, sir. Check. Once again, smile. Close. Okay, smile. Hello. Sir, hello. Okay, thank you, sir. Stand on my own soil. You raise me up
Thank you.
ಕೀಬೋರ್ಡ್ ಬೇಕಾಗ್ತದೆ ಎಲ್ಲ ಪಾರ್ಟ್ ಅವರು ಕೇಳಿದ್ರು ಎಲ್ಲ ಕೇಳ್ತಾರ ಅನ್ಸಲ್ಲ ಅವರಿದ್ದು ಪಾರ್ಟ್ ಅವರು ಅವರು ಒಂದು ಭಾಗ ಹೇಳಲ್ಲ ನೋಡಿಲ್ಲಿ ಕ್ಯಾಮ್ರಾ ಉಂಟು ಸರ್ ಹೊಡಿ ಇಟ್ಕೊಂಡು ಏನೋ ಇಲ್ಲಿ ಫುಲ್ ಇಟ್ಕೊಳ ಹೋಗುವಂತೆ ತಳ್ಳ ನಿಮಿಷ ಇಲ್ಲಿ ಇಟ್ಕೊಳ್ಳ ಇಲ್ಲಿ ಲೇ ನಾನು ಎಲ್ಲೂ ಹೋಗಲ್ಲಪ್ಪ ನೀನು ನಾನೇ ತೆಗಿತೀನಿ ತೆಗಿ ಈಗ ಗೊತ್ತು ಈಗ ಲಾಸ್ಟ್ ಅಂತಲ್ಲ ಏನು ಹಾಂ ಒಳಗೆ ಇದೇನು ಫೋನ್ ಎಲ್ಲ ಕೂಡ ಅಲ್ಲೇ ಇದೀನಿ ಬಟನ್ ಫೋನ್ ಫೋಕಸ್ ಆಗಿ ಬಿಟ್ಟಿದ್ದಲ್ಲ ಒಂದು 80,000 ಒಂದು ಲಕ್ಷದ 80,000 ಲಕ್ಷಕ್ಕೆ ಸರ್ವಿಸ್ ಮಾಡಿಸ್ಬೇಕು ಕ್ಲೋಸ್ ಸರ್ ಸರ್ ಒನ್ ಸೆಕೆಂಡ್ ಕ್ಲೋಸ್ ಓಕೆ ರೆಡಿ ಸರ್ ಹಲೋ ಓಕೆ ಒನ್ ಸೆಕೆಂಡ್ ಓಕೆ ಒನ್ ಸೆಕೆಂಡ್ ಸ್ಮೈಲ್ ಹಲೋ ಸರ್ ಥ್ಯಾಂಕ್ ಯು ಸರ್ ಡೆ ಕ್ಲೋಸ್ ಸರ್ ಕ್ಲೋಸ್ 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 ಸರಿ ಅವ್ರು ಗಾಡಿ ಬರ್ತಾರೆ ಇಟ್ಕೊಂಬಿಡಿ ಓಕೆ ಸರ್ ಒಂದು ಸೆಕೆಂಡ್ ಸ್ಮೈಲ್ ಹಲೋ ಒನ್ ಸೆಕೆಂಡ್ ಸರ್ ಒಂದು ಸೆಕೆಂಡ್ ಹಲೋ ಓಕೆ ಸರ್ ಥ್ಯಾಂಕ್ ಯು
ಸೇಕ್ ಮಾಡು, ತೆಗ್ದು ಇಲ್ಲೇ ಸೇಕ್ ಮಾಡು. ಆಕೀಗ ಮೇಲ್ಗಡೆದು ಸೆನ್ಸರ್ ಸೆನ್ಸರ್ ಇದು ಇದು ಲಾಕ್ ಇದು ಬರು, ಚು ಡೌನ್ ಮಾಡು ಅದು, ಇದು ತಿರ್ಸು. ಅಲ್ಲೇ ಅಲ್ಲೇ ಮೈಂಟೈನ್ ಮಾಡಿಬಿಡ್ತೀವಿ ಹಿಂಗೆ ಹಿಂಗೆ ಅಂದ್ಬಿಟ್ಟಿದ್ರೆ. ತ್ರೀ ಪಿನ್ನು ಪ್ಲೆಗ್ಗು ಯಾವಾಗ ಹೋಗಿರೋದು ಹೇಳೋದು, ಅದನ್ನು ನಾನು ಹಿಂಗೆ ಅನ್ನೋದು ಹೆಂಗಂದ್ರೆ ಆಯ್ತು ಅವು ಹಂಗೆ ಬಂದ್ಬಿಡ್ತವೆ. ತೋರ್ಗರೆ ಆಗ್ತೀನಿ. ಓಕೆ ಸರ್, ಹಾಂ ಓಕೆ, ಒನ್ಸ್ ಅಗೇನ್ ಸ್ಮೈಲ್. ಓಕೆ ಸ್ಮೈಲ್ ಸರ್, ಹಾಂ ಒನ್ಸ್ ಅಗೇನ್ ಸರ್, ಹಲೋ ಸ್ಮೈಲ್. ವೈಟ್ ಸರ್, ವೈಟ್ ಒನ್ಸ್ ಅಗೇನ್. ಹಲೋ ಸರ್, ಹ್ಞೂ ಥ್ಯಾಂಕ್ ಯು. ಚಾರ್ಜಿಂಗ್ ಬೇಕಾ? ಹಾಂ ಲೈಟ್ ಇಲ್ಲ ಅಲ್ಲೂ ಓಕೆ. ನೀನು ಹಾಕಿದ್ಯಾ? ಇಲ್ಲ ಸೋನಿ ಜೊತೆ ಫುಲ್ ಚಾರ್ಜ್ ಆಗಲ್ಲ, ಆಗಲ್ಲ ಅದು, ಆಗಲ್ಲ ಆಗಲ್ಲ ಬ್ರೋ, ಅದು ಸುತ್ತೋಗ್ಬಿಟ್ಟೈತೆ. ಇದು ಅಲ್ಲೇ ಹಾಕೊಳ್ರು, ಅಲ್ಲಿ ತೆಗ್ಬಿಡಿ, ಅಲ್ಲಿ ನಾನು ಫೋನ್ ಹಾಕಿದ್ದೀನಿ, ತೆಗ್ಬಿಡಿ. ಇಲ್ಲ ಇವಾಗಲೇ ತಗೊಂಡು, ಅಬ್ಬಿ ಇವಾಗಲೇ ತಗೊಂತೀರಾ ಏನು ಫೋಟೋಸ್? ಹಾಂ ಸರ್, ಫ್ಯಾಮಿಲಿ ಒಂದು ನಿಲ್ಸ್ಬಿಡಿ. ಅದನ್ನೇ ಹೇಳ್ತಾ ಪಾಪ, ಅವ್ನು ಬೆಳಗ್ಗೆನೂ ತಿಂದಿದ್ದ, ಮಧ್ಯಾಹ್ನ ತಿಂದಿದ್ದ, ಏನು ಇಲ್ಲ. ನಾನು ಇವಾಗಲೇ ಹೋಗಿ ತಿಂದಿದ್ದೆ, ಅವನಿಗೆ ವಡೆ ಕೊಡ್ತಿದ್ದಿಲ್ಲ, ಬೇಡ ವಡೆ. ಅಲ್ಲಿ ಕೂರ್ಕೊಂಡು ಸರ್ ಕ್ಲೋಸ್ ಇಲ್ಲ ಇಲ್ಲ ಇಲ್ಲಿ ಅದು ಬ್ಲ್ಯಾಕ್ ಬಂದ್ಬಿಡೋದು ಅಂದರೆ ಕಂಟಿನ್ಯೂ ರೆಕಾರ್ಡ್ ಇರುತ್ತೆ ಅಲ್ಲಿ, ನಾವು ಇಲ್ಲಿ ರೆಕಾರ್ಡ್ ಬಿಡ್ತೀವಲ್ಲ ಆ ಥರ ಅಲ್ಲಿ. ಹಾಂ ಒನ್ಸ್ ಅಗೇನ್ ಸ್ಮಾಲ್ ಅಲೋ, ಫುಲ್ ಬ್ಲ್ಯಾಕ್ ಕೊಡ್ತೀವಿ. ಒನ್ಸ್ ಅಗೇನ್ ಸರ್ ಅಲೋ, ಒನ್ಸ್ ಅಗೇನ್ ಮಾಡಿ.
ಫಸ್ಟು ಅಪ್ಪ ಅಮ್ಮ ಬೇಕು, ಆಮೇಲೆ ಕಸಿನ್ ಸಿಂಗ್ ಎಲ್ಲ ಒಟ್ಟಿಗೆ ನೋಡ್ತಾರೆ. ಯು ಗೈಸ್ ವಾಂಟ್ ಲೈಕ್ ಲಿಯಾಸ್ ಫ್ಯಾಮಿಲಿ ಆ್ಯಂಡ್ ದೆನ್ ದಿ ಜೋಸ್ ಫ್ಯಾಮಿಲಿ, ಯು ಗೈಸ್ ವಾಂಟ್ ಆರ್ ಆಲ್ ದಿ ಕಸಿನ್ಸ್ ಆಲ್ ದ ಟುಗೆದರ್? ನೋ, ವಾಂಟ್ ಟು ಡಿಫ್ರೆಂಟ್ ಫ್ಯಾಮಿಲಿ. ರೈಟ್, ಓಕೆ. ಆ್ಯಂಡ್ ದೆನ್ ಯು ವಾಂಟ್ ಲಿಜೋಸ್ ಮಾಮ್ ಆ್ಯಂಡ್ ಡ್ಯಾಡ್ ದರ್ ಯು ವಾಂಟ್ ಬಿಟ್ ನೌ ಲೇಟರ್? Now, you want to finish up now? Yeah, they're gonna have food and okay, just finish it. So you want Leah's family, mom, and parents, and even their family? Yeah. Okay. Yeah. Okay. Yeah. Okay. ವೈಡ್ ಹಾಕೊಂಡ್ರು ಪಾಠ ಮಾಡ್ತದೆ.
Okay, once again, smile. Okay. Smile. Let's check in the room. Once again. That is? Sir, you are so fine. I am so fine. Ah, okay. Sulpa hindi. Ah, ni wala. Ah, okay, once again. Hello? Mm-hmm. Oh, once again, smile, hello. Okay, hello. Madam? Madam, hello? Madam? നാലു ജന ഓക്കെ വൺസ് അഗൈൻ സ്മൈൽ ഹലോ സ്മൈൽ ഹലോ Hello, smile, madam. One second. Hello. Madam? One second. Okay. Thank you. Okay. Okay, once again, sir, smile. Madam, once again, smile, hello. Sir? Yeah. Hello? Madam. Okay, thank you. Okay. Okay, hello. Smile, hello. Sir. No smile, no. Once again. Once again. Okay, thank you. Close, sir. Sir, close. Once again, smile. Okay, once again, smile. Madam? Hello? Okay. Once again, smile. Okay. Smile, hello? Smile, sir. Okay. Okay. Thank you, sir. Oh,
ಅನ್ಬೇಕಲ್ಲ. ಆ್ಯಂಡ್ ಲಿಸನ್, ಇಪ್ಪ ಚಿರಿಕಣ ಇಪ್ಪ ಚಿರ್ಚೆ ಬಿಟ್ಟಿ ಅದೇ ಚಿರಿಪಿಕ್ಕು ಲಿಸನ್, ಇಪ್ಪ ಚಿರ್ಚೆ ಬಿಡಿ ಲಿಸನ್ ಕಮಾನ್ ಜೋಬಿ ಇಲ್ಲ ಲಿಸನ್ ಇಪ್ಪ ಚಿರಿಕ ಎಂದು ಆಯ್ತು ಫ್ಯಾಮಿಲಿ ಫೋಟೋ ಆಯ್ತು ಫ್ರೇಮ್ ಚೇಸ್ ವೆಕ್ಕಂಡಿ ಚಿರಿಕಂಡಿ ആൻഡി ഓഫ് ദിസ് ചിരിക്കേണ്ടി ഇങ്ങനെ അവനെ ചിരിക്കുന്നത് അങ്കിളുടെ അങ്കിളുടെ ബട്ടൺസ് ഇല്ല അവർ അത് ഓപ്പൺ താഴത്തെ താഴത്തെ ആ സിറ്റോ നല്ലപോലെ ഇരിക്കുന്നുണ്ട് ആൻഡി മാഡം ഹലോ എന്നിട്ട് അല്ലെ ഇരിക്കുന്നില്ല അങ്ങനെ വസ്ത്രം പിടിച്ചിരിക്കുന്നത് ആ ഡിസൈൻ ഇപ്പൊ ചിരിക്കുന്നല്ലോ എന്തുവായി ആന്റി അങ്കിളിനെ വിളിക്കാം ಇಂಜಿ
mic on. Okay. Okay. Thank you. Mic to put it there. Okay, madam. Close. Smile, hello. Okay, hello. Smile. Okay, hello. Madam. Once again, smile, hello. Tight. Okay, smile. Smile. Once again. Sir, hello. Smile. Once again, once again, smile, sir. Madam, mummy, take it. Mini, take it. ಅವರು ಆ ಕಡೆ ಕಡೆ ಇಂಗೋಟ್ ಕ್ಯಾಮ್ರಾ ನೋಕ ಆಂಟಿ ಪ್ರಿಂಜಿರಿಕಿದಿಲ್ಲ ಸ್ಮೈಲ್ ಹಲೋ ಮೇಡಮ್ ಸರ್ ಚಿರಿಕಿ ಲಿಸನ್ ಮೀ ಒನ್ಸ್ ಅಗೇನ್ ಸ್ಮೈಲ್ ಹಲೋ ಲಿಸನ್ ಮೀ ಶಾಸನ್ ಕೊಡು ಸ್ಮೈಲ್ ಸರ್ ಹಲೋ ಒನ್ಸ್ ಅಗೇನ್ ಇಲ್ಲಿ ಹಲೋ ಮೇಡಮ್ ಸರ್ ಹಲೋ ಅಂಗಲ್ಲ ಅಂಗಲ್ಲ ಒಳಿಕಿದೆ ಜೋಬಿ ಅಂಗಲ್ಲ ಇಂಗಾ ಅಂದಿರಿಕಿದೆ ಒನ್ಸ್ ಅಗೇನ್ ಸರ್ ಒನ್ಸ್ ಅಗೇನ್ ಸರ್ 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 ಹಲೋ ಒನ್ಸ್ ಅಗೇನ್ ಒನ್ಸ್ ಅಗೇನ್ ആന്റി ഇറങ്ങി കഴിഞ്ഞ് പങ്കെടു ചെയ്യുക അവിടെ എല്ലാരും ഞങ്ങളെ തോറ്റിട്ടുണ്ട് ಸ್ವಲ್ಪ ಕ್ಲೋಸ್ ಆಗಿ ಓಕೆ ಕ್ಲೋಸ್ ಮೇಡಮ್ ಓಕೆ ಒನ್ಸ್ ಅಗೇನ್ ಸ್ಮೈಲ್ ಫೇಸ್ ಡೌನ್ ಸ್ಮೈಲ್ ಸ್ವಲ್ಪ ಫೇಸ್ ಹಾಂ ಓಕೆ ಮೇಡಮ್ ಸ್ಮೈಲ್ ಒನ್ಸ್ ಅಗೇನ್
ಒನ್ಸ್ ಅಗೇನ್ ಹಾಗೆ ರೆಕಾರ್ಡಿಂಗ್ ತಗೊಳ್ಬೇಕ ಸರ್ ನಿತಿನ ಸರ್ ತಗೋಬೇಕ ಸರ್ ಮೇಡಮ್ ಸ್ಮೈಲ್ ಅಂಕಲ್ ಬ್ರೋ ಇವಡೆ ಅವನು ಪಾಟ್ ಹೊಡ ಸರ್ ಫೇಸ್ ಡೋ ಓಕೆ ಸ್ಮೈಲ್ ರೆಕಾರ್ಡ್ ಮರೆಲ್ಲ ಮಾಡ್ ಒನ್ಸ್ ಅಗೇನ್ ಬ್ಲಾ 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 ಒನ್ಸ್ ಅಗೇನ್ ಸರ್ ಸ್ಮೈಲ್ ಬ್ಲಾ 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 ಸರ್ ನಿತಿನ ಬ್ಲಾ ಬ್ಲಾ ನೆಕ್ಸ್ಟ್ ಕೊಡಿ ನಿತಿನ ನಾನು ಬಿಜಾನ್ ಮಾಡ್ಬೇಕ ಡಾ ಬ್ಲಾ ಬ್ಲಾ ನೆಕ್ಸ್ಟ್ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಅವ್ರ ಫ್ರೆಂಡ್ಸ್ ಇಬ್ಬರು ಬರ್ತಾರೆ ಹಾಂ ಇರಲಿ ಅಂದರೆ ಅವ್ರಿಗೆ ಟೇಬಲ್ ಸೆಟ್ ಇದೆ ಅಂದರೆ ಎಲ್ಲ ಅವ್ರಿಗೆಲ್ಲ ಕೂಡ ಟೇಬಲ್ ಸೆಟ್ ಇದೆ ಓಕೆ ಹಲೋ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಸರ್ ಅದು ಕೂಡ ಸರ್ ಡ್ಯಾನ್ ಅಭಿ 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 ಬೈ ಲೇಟ್ ಆಫ್ ಬಾ ಸಜಿ ಇಂಗೆಂದ್ರೆ